അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കൃതി സംരക്ഷിച്ചുകൊണ്ടാണ് നാം ഓരോ ആഘോഷവും സംഘടിപ്പിക്കാറ്. ഇത്തരത്തിൽ പശുപരിപാലനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതി പശുക്കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി. നാടൻ പശു നാട്ടുനന്മ എന്ന പേരിലാണ് കുഞ്ഞിമംഗലത്ത് ജില്ലാ സംഗമം നടത്തിയത്. അന്യം നിന്നുപോകുന്ന നാട്ടുപശുക്കളെ സംരക്ഷിച്ചുകൊണ്ടും അതിന്റെ പ്രാധാന്യം വിളിച്ചോതിയുമുള്ള കുഞ്ഞിമംഗലത്തെ പശുക്കൂട്ടായ്മ നമ്മുടെ കാർഷിക സംസ്കൃതിയെ നന്മകളിലേക്ക് തിരികെ നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്. നാടൻ പശു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാടൻ പശു നാട്ടുനന്മ എന്ന പേരിലാണ് ജില്ലാതല സംഗമം നടത്തിയത്. കൃഷിയിലേക്കും പശുവളർത്തലിലേക്കും യുവതലമുറ കടന്നുവരുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തനതായ ഗുണവും മേന്മയുമുള്ള നാടൻ പശുക്കളെ സംരക്ഷിക്കാനോ പരിപാലിക്കാനോ പലരും തയ്യാറാവുന്നില്ല. ഈ തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരമൊരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. കേരളത്തിന്റെ പാലുൽപാദനത്തിന് സങ്കരയിനം പശുക്കൾ അത്യന്താപേക്ഷിതമാണെങ്കിലും നാട്ടിനങ്ങളുടെ വംശം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഉൽപാദനക്ഷമത കുറഞ്ഞതും വലിപ്പം കുറഞ്ഞതുമായ കാസർഗോഡ് കുള്ളൻ, വെച്ചൂർ പശു, വടകര ഡ്വാർഫ്, കുട്ടമ്പുഴ കുള്ളൻ, പെരിയാർ പശു, വില്വാദ്രി പശു തുടങ്ങിയവയാണ് നമ്മുടെ നാടൻ ഇനങ്ങളിൽ ചിലത്. സുഭാഷ് പലേക്കറുടെ സീറോ ബജറ്റ് കാർഷിക രീതി അവലംബിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു നാടൻ പശു ധാരാളം മതിയാവും. നാടൻ പാലിന്റെ ഗുണമേന്മ തിരിച്ചറിഞ്ഞു തുടങ്ങിയതോടെയാണ് ഇതിന്റെ പ്രചാരം വർദ്ധിച്ചു തുടങ്ങിയത്. പാലിനും പാലുൽപ്പന്നങ്ങൾക്കും പുറമേ ഭസ്മം, സാമ്പ്രാണ്യത്തിരികൾ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകരെ സാമ്പത്തികമായി പ്രാപ്തരാക്കുകയും ചെയ്യുക കൂട്ടായ്മയുടെ ലക്ഷ്യമാണ്. തൃശൂർ സ്വദേശിയായ സനൽ ഹർഷനാണ് 2014 നാടൻ പശു സ്നേഹികളെ ഉൾപ്പെടുത്തി ഒരു നവമാധ്യമ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. തുടർന്ന് ഓരോ ജില്ലയിലും ഇതിന്റെ ഘടകങ്ങൾ രൂപീകരിച്ചു. നവമാധ്യമ കൂട്ടായ്മയുടെ സ്വീകാര്യത വർദ്ധിച്ചതോടെയാണ് കുഞ്ഞിമംഗലത്ത് ഇത്തരത്തിലൊരു ജില്ലാതല സംഗമം സംഘടിപ്പിച്ചത്. നാടൻ പശുക്കളിൽ മാത്രമല്ല പഴയകാല കാർഷിക സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലുകളായ നാടൻ നെൽവിത്തുകൾ, തൈകൾ എന്നിവയുടെ കൈമാറ്റം, നാട്ടറിവുകൾ പങ്കുവെക്കൽ, കാലിപൂട്ടൽ, നാടൻ മലച്ചക്ക് പരിചയപ്പെടുത്തൽ എന്നിവയും ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. കുഞ്ഞിമംഗലത്തെ വയലിൽ കാലി പൂട്ടിക്കൊണ്ടാണ് പ്രമുഖ നാടൻ പശു സംരക്ഷകനായ സനൽ ഹർഷൻ ജില്ലാ സംഘം ഉദ്ഘാടനം ചെയ്തത്. ഒരുപോട് കാലിയില്ല വീട് എന്ന് പറഞ്ഞ ഒരു ഇന്നത്തെ ഏതോ ഇന്നോവയാ, അല്ലെങ്കിൽ എനിക്കങ്ങനെ വണ്ടിനെ പറ്റിയാറില്ല. പിന്നെ ഉയർന്ന വിലയുള്ള ഒരു വണ്ടി മുറ്റത്ത് കിടക്കും പോലത്തെ ഒരു ഇതായിരുന്നു. പിന്നെ അന്നത്തെ ആൾക്കാർക്ക് പ്രതീതി അങ്ങനെയായിരുന്നു. പുല്ലും കായൻ്റെയും അതുപോലെ മൂരികളുടെ എണ്ണ അനുസരിച്ചിട്ട് അവരെ തറവാടിത്വവും അവരെ സമ്പത്തിൻ്റെ ഇതും നിർവഹിച്ച് കല്യാണം നടത്തുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുതിയ തലമുറക്ക് ഇതെല്ലാം നഷ്ടമായി എന്നുള്ളതാണ് കാലഘട്ടത്തിൻ്റെ മാറ്റം. നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. പക്ഷേ ഇത് പിന്നെയും ഈ പുതിയ തലമുറ ഇത് സംരക്ഷിക്കാനും ഇതിനോട് ഇങ്ങനെ ഇഷ്ടം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം തരുന്ന കാര്യം കൂടിയാണ്. കൂട്ടായ്മയുടെ കൺവീനർ ഡോക്ടർ കെ പി അഭിജിത്തിന്റെ നേതൃത്വത്തിൽ നാടൻ പശു സംരക്ഷണത്തെ കുറിച്ച് ക്ലാസും ചർച്ചയും നടത്തി. ഇവർക്ക് കിട്ടുന്നത് ആകെ 2.5-3 ലിറ്റർ പാലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു നാടിന്റെ ഉപയോഗം മാറ്റിയെടുക്കാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റും നമുക്ക് തോന്നില്ല. എന്നാലും ഇവരെ തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ടതാണ്, സംരക്ഷിക്കണം. എല്ലാ വീട്ടിലും ഒരു പശു എന്നുള്ള രീതിയിലേക്ക് ഇത് മാറണം. നമ്മളെ സ്വന്തം വളം, ആവശ്യമുള്ള ചാണകം, പാല് എന്നിവ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്വയം പര്യാപ്തത നമ്മുടെ നാട്ടിലേക്ക് എത്തണം എന്നുള്ളതും കൂടി നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ലക്ഷ്യം. നാടൻ വിത്ത് കൈമാറ്റം, ബഡ്ഡിംഗ് ക്ലാസ് എന്നിവയും നടന്നു. ചെയർമാൻ പി കെ സന്തോഷിന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ വി എം ജയകുമാർ, സി കെ അനന്തനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണുകളുടെ സംരക്ഷണം കാലത്തിന്റെ അനിവാര്യത, കാലികമായ പ്രാധാന്യത്തിൽ നിങ്ങൾക്കായി ചെറുപുഴയിൽ കണ്ണടകളുടെ കലവറ. എൽറോയ് ഓപ്റ്റിക്കൽസ്, കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് കോൺടാക്ട് ലെൻസ് ക്ലിനിക്, താഴെ ബസാർ, ചെറുപുഴ. മിതമായ നിരക്കിൽ ഇന്ത്യൻ വിദേശ നിർമ്മിത ഫ്രെയിമുകളുടെയും ലെൻസുകളുടെയും കമനീയ ശേഖരം. വിദഗ്ധ ഡോക്ടറുടെ സേവനം തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5 വരെ, എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 6 വരെ. BSc ഒപ്റ്റോമെട്രിസ്റ്റിൽ നിന്ന്